നമസ്കാരം. വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 4, ബുധനാഴ്ച, 2024. ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ കാമേകം. കേരളത്തിലെ എല്ലാ സിനിമാ യൂണിറ്റുകളിലും ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റി രൂപീകരിക്കുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു. കേരള വനിതാ കമ്മീഷൻ കടലുണ്ടിയിൽ സംഘടിപ്പിക്കുന്ന ദ്വിദിന തീരദേശ ക്യാമ്പിന്റെ ഭാഗമായുള്ള ഏകോപന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. പോഷ് നിയമപ്രകാരം എല്ലാ തൊഴിൽ മേഖലയിലും ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റി രൂപീകരിക്കേണ്ടതുണ്ട്. സിനിമാ മേഖലയിലെ ഓരോ യൂണിറ്റിലും പരാതി പരിഹാര കമ്മിറ്റി രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് WCC ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് എല്ലാ യൂണിറ്റിലും രൂപീകരിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. എന്നിട്ടും പല യൂണിറ്റുകളിലും കമ്മിറ്റി ഉണ്ടായില്ല. ഹൈക്കോടതി വിധി നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വനിതാ കമ്മീഷൻ ശക്തമായി ഇടപെടുമെന്നും അധ്യക്ഷ പറഞ്ഞു. വയനാട് ദുരന്ത മേഖലയിൽ സന്നദ്ധ പ്രവർത്തകരുടെ ഭക്ഷണ വിതരണം നിർത്തിവച്ചത് ADGP ആണെന്ന് CPI വയനാട് ജില്ലാ സെക്രട്ടറി EJ ബാബു. സന്നദ്ധ പ്രവർത്തകർ വിതരണം ചെയ്യുന്ന ഭക്ഷണം ADGP അജിത് കുമാർ ഇടപെട്ട് നൽകേണ്ടതില്ലെന്ന് പറഞ്ഞു. അതുവരെ നല്ല നിലയിൽ നടന്നുകൊണ്ടിരുന്ന പ്രവർത്തനമാണ് അദ്ദേഹം നിർത്തിവെപ്പിച്ചത്. ഇടപെടലിന് പിന്നിൽ ജനങ്ങളെ സർക്കാരിനെതിരെ തിരിക്കാനുള്ള ഗൂഢലക്ഷ്യം ഉണ്ടായിരുന്നു. ഇക്കാര്യം മന്ത്രിയെ ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് പരിഹരിച്ചതെന്നും EJ ബാബു വ്യക്തമാക്കി. KPCCയുടെ വയനാട് പുനരധിവാസ പദ്ധതിയിലേക്ക് സംഭാവന നൽകാതെ MPമാരും MLAമാരും അടക്കമുള്ള ജനപ്രതിനിധികൾ. ഈ സാഹചര്യത്തിൽ പ്രസിഡന്റ് കെ സുധാകരൻ ഓൺലൈനിൽ അടിയന്തര യോഗം വിളിച്ചു. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 100 വീട് നിർമ്മിക്കാൻ കോൺഗ്രസിന്റെ ആപ്പ് വഴിയുള്ള ധനസമാഹരണം ആഗസ്റ്റ് 19 തുടങ്ങിയിരുന്നു. ഇപ്പോഴും 1 കോടി രൂപ പോലും ലഭിച്ചിട്ടില്ല. സ്റ്റാൻഡ് വിത്ത് വയനാട് INC ആപ്പ് വഴിയാണ് പിരിവ്. കെ സുധാകരനും VD സതീശനും ഒപ്പിട്ടാലേ ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കാനാകൂ. ഫണ്ട് അടിച്ചു മാറ്റില്ലെന്ന് ബോധ്യപ്പെടുത്താനാണ് ഇത്. എന്നിട്ടും വലിയൊരു വിഭാഗം ജനപ്രതിനിധികൾ സഹകരിക്കുന്നില്ലെന്നാണ് നേതൃത്വം പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ VD സതീശനും ചെന്നിത്തലയും ആഹ്വാനം ചെയ്തപ്പോൾ കെ സുധാകരൻ എതിർത്തിരുന്നു. യോഗത്തിൽ KPCC ഭാരവാഹികളും DCC അധ്യക്ഷരും പങ്കെടുത്തു. തനിക്കെതിരായ പീഡനാരോപണ കേസിൽ സത്യം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് നടൻ നിവിൻ പോളി. യുവതി പീഡനക്കേസ് നൽകിയതിന് പിന്നാലെ കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. തന്നെ കൊണ്ടാകുന്ന രീതിയിൽ കാര്യങ്ങൾ തെളിയിക്കാൻ ശ്രമിക്കും. ഇങ്ങനെ വ്യാജ ആരോപണങ്ങൾ വന്നുകഴിഞ്ഞാൽ എല്ലാവർക്കും ജീവിക്കണമല്ലോ. നാളെ ആർക്കെതിരെയും ഇത്തരത്തിൽ ആരോപണം വരാമെന്നും നിവിൻ പറഞ്ഞു. നേര്യമംഗലം സ്വദേശിയായ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിവിൻ പോളിക്കെതിരെ പീഡനക്കേസ് രജിസ്റ്റർ ചെയ്തത്. എറണാകുളം ഊന്നുകൽ പോലീസാണ് കേസെടുത്തത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിൽ വെച്ച് നിവിൻ പോളി പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. കേസിൽ 6ാം പ്രതിയാണ് നിവിൻ. നിർമ്മാതാവ് AK സുനിലാണ് 2ാം പ്രതി. കഴിഞ്ഞ നവംബറിൽ ദുബായിലെ ഹോട്ടലിൽ വെച്ചാണ് പീഡനം നടന്നതെന്നാണ് ആരോപണം. ഗുജറാത്തിലെ പോർബന്ദറിൽ കടലിൽ രക്ഷാപ്രവർത്തനത്തിനിടെ തീരസംരക്ഷണ സേനയുടെ ഹെലികോപ്റ്റർ നിയന്ത്രണം വിട്ട് കടലിൽ പതിച്ച് മലയാളി പൈലറ്റ് മരിച്ചു. കോപ്റ്ററിന്റെ പ്രധാന പൈലറ്റും കോസ്റ്റ് ഗാർഡ് സീനിയർ ഡെപ്യൂട്ടി കമാൻഡറുമായ മാവേലിക്കര കണ്ടിയൂർ പറക്കടവ് നന്ദനം വീട്ടിൽ വിപിൻ ബാബു 39 വയസ്സാണ് മരിച്ചത്. സഹപൈലറ്റിനെയും മറ്റൊരു ഉദ്യോഗസ്ഥനെയും കാണാതായി. സഹപൈലറ്റ് മരിച്ചതായും റിപ്പോർട്ടുണ്ട്. തിരച്ചിൽ തുടരുന്നു. ഓണവിപണി ലക്ഷ്യമിട്ട് കൂടുതൽ ഉൽപ്പന്നങ്ങളുമായി മിൽമ. ഷുഗർ ഫ്രീ ഐസ്ക്രീം, ഷുഗർ ഫ്രീ പേട എന്നിവ ഉൾപ്പെടെ 75 ഐസ്ക്രീമുകളും 5 പേടകളും പനീറും പാലടയുമടക്കം 120 ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തും. തൃപ്പൂണിത്തുറ, കോട്ടയം, കട്ടപ്പന, തൃശൂർ എന്നിവിടങ്ങളിലെ ഡയറികളിൽ നിന്ന് പാലും തൈരും ഇടപ്പള്ളിയിലെ പ്രൊഡക്ട്സ് ഡയറി കേന്ദ്രീകരിച്ച് പാലുൽപ്പന്നങ്ങളും എത്തിക്കും. വിൽപ്പനക്കാർക്ക് പ്രോത്സാഹനമായി തൈരിനും പാലിനും പ്രത്യേക ഓണക്കാല ഇൻസെന്റീവും ഉണ്ടാകും. ഹരിയാനയിലെ ഫരീദാബാദിൽ 12ാം ക്ലാസ് വിദ്യാർത്ഥിയെ പശുക്കടത്തുകാരനെന്ന് തെരുത്തിരിച്ച് ഗോരക്ഷാ ഗുണ്ടകൾ വെടിവെച്ചു കൊന്നു. ആഗസ്റ്റ് 24 പുലർച്ചെയാണ് ഫരീദാബാദിൽ ഓപ്പൺ സ്കൂളിൽ വിദ്യാർത്ഥിയായ ആര്യൻ മിശ്രയെ പൽവലിന് സമീപം 30 കിലോമീറ്ററോളം കാറിൽ പിന്തുടർന്ന് വകവരുത്തിയത്. 19 വയസ്സായിരുന്നു ആര്യ മിശ്രയ്ക്ക്.
ആര്യന്റെ കഴുത്തിനും നെഞ്ചിനുമാണ് വെടിയേറ്റത്. സംഭവത്തിൽ അനിൽ കൗശിക്, വരുൺ, സൗരഭ്, കൃഷ്ണൻ, ആദേശ് എന്നിവർ പിടിയിലായി. ഇവരെ റിമാൻഡ് ചെയ്തു. മലയാള സിനിമയിൽ താരാധിപത്യം സൃഷ്ടിച്ചത് മമ്മൂട്ടിയും മോഹൻലാലുമാണെന്നും അതിന്റെ ആദ്യ ഇര താനാണെന്നും ശ്രീകുമാരൻ തമ്പി. തന്നെയടക്കം നിരവധി പേരെ സിനിമാ മേഖലയിൽ നിന്നു തന്നെ അവർ മാറ്റി നിർത്തിയെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. നിർമ്മാതാവും സംവിധായകനുമായിരുന്ന എനിക്ക് കോൾ ഷീറ്റ് പോലും നൽകിയില്ല. മലയാള സിനിമയുടെ തകർച്ചയ്ക്ക് കാരണം താരാധിപത്യമാണ്. പുതിയ കാലത്ത് ഈ ആധിപത്യം തകരുകയാണ്. സൂപ്പർ സ്റ്റാർ, മെഗാസ്റ്റാർ വിളികൾ മലയാള സിനിമയിൽ ഉണ്ടായത് 90-കൾക്ക് ശേഷമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തര വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർക്കെതിരെ PV അൻവർ MLA ഉന്നയിച്ച ആരോപണം ഗൗരവമുള്ളതാണെന്നും അതിൽ കർശന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ. കോഴിക്കോട് പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോപണം അന്വേഷിച്ച് ശക്തമായ നടപടി എടുക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അൻവർ പറഞ്ഞത് അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങളും അനുഭവങ്ങളുമാണ്. അവ പറയുന്നതിൽ തെറ്റില്ല. പരസ്യ പ്രസ്താവന നടത്തിയത് ശരിയാണോ എന്ന് അൻവർ പരിശോധിക്കട്ടെ. അതൊന്നും LDFനെ ബാധിക്കില്ല. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കും. തെറ്റുകാർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും. കേരളത്തിൽ 8 വർഷമായി LDF സർക്കാരാണ് ഭരിക്കുന്നത്. ഇനിയും ഭരണത്തുടർച്ച ഉണ്ടാകും. സർക്കാരിനെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ജനങ്ങൾ ചെറുത്തു തോൽപ്പിക്കുമെന്നും അദ്ദേഹം മീറ്റ് ദ പ്രസിൽ പറഞ്ഞു. മഴ കുറഞ്ഞെങ്കിലും ആന്ധ്രയിലും തെലുങ്കാനയിലും വെള്ളപ്പൊക്ക ദുരിതം തുടരുന്നു. ഇരു സംസ്ഥാനങ്ങളിലും ആയിരക്കണക്കിന് പേർ ഭവനരഹിതരായി. ആന്ധ്രയിൽ മഴക്കെടുതിയിൽ മരണം 17 ആയി. 3 പേരെ കാണാതായി. വെള്ളപ്പൊക്കം രൂക്ഷമായി ബാധിച്ച വിജയവാഡയിൽ വ്യോമസേന ഹെലികോപ്റ്ററിലും ഡ്രോൺ ഉപയോഗിച്ചും ഭക്ഷണസാധനങ്ങൾ എത്തിച്ചു. ഇവിടെ കുടിവെള്ളക്ഷാമം രൂക്ഷമായി. കൃഷ്ണാനദിയും ബുധമേരുവും കരകവിഞ്ഞൊഴുകുന്നു. ആന്ധ്രയിലും തെലങ്കാനയിലും വിവിധയിടങ്ങളിൽ റെയിൽവേ പാളങ്ങൾ ഒലിച്ചുപോയതിനാൽ സൌത്ത് സെൻട്രൽ റെയിൽവേ 275 ട്രെയിനുകൾ റദ്ദാക്കി. 149 ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. തെലങ്കാനയിലെ സർക്കാർ ജീവനക്കാരുടെ സംയുക്ത സമിതി 130 കോടി രൂപ മുഖ്യമന്ത്രിയുടെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകും. സ്കോട്ട്ലാൻഡ് പോലീസിന് സമാനമായിരുന്ന കേരള പോലീസിന്റെ കാര്യക്ഷമത LDF സർക്കാർ നശിപ്പിച്ചെന്ന് ആരോപിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഓർമ്മിപ്പിച്ചത് UDF കാലം. അന്ന് മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞ ആഭ്യന്തര വകുപ്പിനെയും സമൂഹമാധ്യമത്തിൽ ഏറ്റുമുട്ടിയ IPS ഓഫീസർമാരെയും കേരളം മറന്നിട്ടില്ല. പെരുമ്പാവൂർ ജിഷ വധക്കേസ് അന്വേഷണത്തിലെ അനാസ്ഥയ്ക്കെതിരെ ജനരോഷം ഉയർന്നപ്പോഴും അന്നത്തെ DGP ആകെ കിട്ടിയ തെളിവായ ചെരുപ്പ് കെട്ടിത്തൂക്കി കൊലപാതകിയെ കാത്തിരുന്നു. 1991-96 കാലഘട്ടത്തിൽ UDF ഭരണകാലത്ത് മുഖ്യമന്ത്രി കെ കരുണാകരന്റെ പ്രീതി പിടിച്ചുപറ്റാൻ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ തർക്കമുണ്ടായി. ഒരു DGPയുടെ പേരിലുള്ള വിജിലൻസ് റിപ്പോർട്ട് മറ്റൊരു DGP ചോർത്തി. രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ കുടിപ്പക. ഒടുവിൽ ജയറാം പടിക്കലിനെയും മധുസൂദനെയും മുഖ്യമന്ത്രി ലീവ് എടുപ്പിച്ചു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് രണ്ട് DGPമാർ തമ്മിൽ സർവീസ് ചട്ടം പറഞ്ഞ് സമൂഹ മാധ്യമത്തിൽ ഏറ്റുമുട്ടി. സോളാർ കേസിൽ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിക്കെതിരെ രഹസ്യ നീക്കം നടത്തി. സരിതയുടെ ഫോൺ കോൾ വിവരങ്ങൾ IG വഴി പുറത്തുവിട്ടപ്പോൾ അതേ IGക്കെതിരെ മുഖ്യമന്ത്രി ഇന്റലിജൻസ് അന്വേഷണം നടത്തിച്ചു. കുത്തഴിഞ്ഞ അക്കാലത്ത് നിന്നാണ് അച്ചടക്കമുള്ളതും ഏത് വമ്പൻ കേസും തെളിയിക്കുന്ന രീതിയിലേക്ക് LDF സർക്കാരിന് കീഴിൽ പോലീസ് മാറിയത്. തെലങ്കാനയിൽ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ മൂക്കിന് താഴെയുള്ള മയക്കുമരുന്ന് നിർമ്മാണ ഫാക്ടറി കണ്ടെത്തിയത് കേരള പോലീസാണ്. കേരളത്തെ ഞെട്ടിച്ച ഇലന്തൂർ നരബലി പുറത്തു കൊണ്ടുവന്നു. RSS പ്രവർത്തകനായ തൊഴിയൂർ സുനിൽ വധക്കേസിലെ യഥാർത്ഥ പ്രതികൾ ജംഇയ്യത്തുൽ ഇഹ്സാനിയ എന്ന തീവ്രവാദ പ്രവർത്തകർ ആണെന്ന് കണ്ടെത്തിയതും ഇപ്പോഴത്തെ പോലീസാണ്. വർഷങ്ങളോളം ജയിലിൽ കഴിഞ്ഞ 4 CPIM പ്രവർത്തകർ നിരപരാധികളാണെന്ന് തെളിഞ്ഞതും ഈ കാലത്താണ്. ഇതെല്ലാം മറച്ചുവെച്ച് ഒരു സംഘം മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് പോലീസിനെയാകെ ആക്ഷേപിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമം. കോവിഡ് പ്രതിസന്ധിയിൽ ലോകമെമ്പാടും യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്ന ഡിജിറ്റലൈസേഷൻ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ InfoPark കമ്പനികൾക്കായെന്ന് CEO സുശാന്ത് കുറുന്തിന്റെ പറഞ്ഞു. ഇതുമൂലം കമ്പനികളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. നൂതന ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കാൻ കമ്പനികൾ പരമാവധി പരിശ്രമിച്ചു. മാറുന്ന സാങ്കേതിക വിദ്യയ്ക്കനുസരിച്ച് ജീവനക്കാരെ പരിശീലിപ്പിക്കുന്നതിനും അവസരത്തിനൊത്തിന് ഉയരുന്നതിനും IT മേഖല കാണിച്ച താൽപര്യം നേട്ടത്തിന് പിന്നിലുണ്ടെന്നും സുശാന്ത്
ഉറുന്തിൽ പറഞ്ഞു. പച്ചക്കറി മുതൽ പൂക്കൾ വരെ ഒരുക്കി സംസ്ഥാനമാകെ 2000-ലേറെ ഓണച്ചന്തകളുമായി കുടുംബശ്രീ. ഉപ്പേരിയും ശർക്കര വരട്ടിയും വസ്ത്രങ്ങളും കരകൗശല ഉൽപ്പന്നങ്ങളും ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ന്യായവിലയ്ക്ക് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. 10-ാം തീയതി മന്ത്രി MB രാജേഷ് പത്തനംതിട്ടയിൽ കുടുംബശ്രീ ഓണം വിപണനമേളയുടെ സംസ്ഥാന ഉദ്ഘാടനം നിർവഹിക്കും. കുടുംബശ്രീക്ക് കീഴിലുള്ള 1070 CDSൽ ഓരോന്നിലും 2 വീതം 2140 ചന്തകളും 14 ജില്ലാ വിപണന മേളകളും സംഘടിപ്പിക്കും. മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണത്തിന് അർഹമായ വിഹിതം തടഞ്ഞുവച്ച് കേരളദ്രോഹം തുടർന്ന് കേന്ദ്ര സർക്കാർ. വായ്പയെടുക്കാനുള്ള അനുമതി പത്രവും നൽകുന്നില്ല. ക്ഷേമ പെൻഷനുകളും ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങളും വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള വിപണി ഇടപെടലിനും വൻതുക സംസ്ഥാന സർക്കാരിനെ കണ്ടെത്തേണ്ടി വരും. ഈ സന്ദർഭത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി മലയാളിയുടെ ഓണാഘോഷത്തിന്റെ നിറം കെടുത്താനാണ് കേന്ദ്രത്തിന്റെ ശ്രമം. എന്നാൽ ഈ സാഹചര്യത്തിലും മറ്റ് ചെലവുകൾ ചുരുക്കി ജനങ്ങൾക്ക് ആശ്വാസമേകാനുള്ള ശ്രമത്തിലാണ് കേരള സർക്കാർ. ദുരന്ത ഓർമ്മകളെ വകഞ്ഞുമാറ്റി ചൂരൽമലയിലെ കടകളുടെ ഷട്ടർ ഉയർന്നു. ഉരുളൊഴുക്ക് പിന്നിട്ട് 35 ദിവസത്തിനപ്പുറം പടിഞ്ഞാറയിൽ ബഷീറിന്റെ ബിസ്മി മെസ്സും മുഹമ്മദ് അലിയുടെ പറമ്പാടൻ വെജിറ്റബിൾസും ചൊവ്വാഴ്ച തുറന്നു. ബിസ്മി മെസ്സിലെ സ്നേഹപൂർണ്ണ ചായയുടെ രുചി നാട് വീണ്ടും നുണഞ്ഞു തുടങ്ങി. രാവിലെ നാട്ടുവർത്തമാനങ്ങളുമായി ചായ കുടിക്കാനെത്തിയ പലരും ഇന്നില്ല. ബാക്കിയായവരിൽ ഭൂരിഭാഗവും ദൂരെ വാടക വീടുകളിലാണ്. ദൂരെയാണ് താമസമെങ്കിലും കട തുറക്കുന്നതറിഞ്ഞ് പലരും ചൂരൽമലയിൽ എത്തി. ഒന്നായി കഴിഞ്ഞ ദിവസങ്ങളുടെ നല്ല ഓർമ്മകൾ മാത്രം ചേർത്ത് പിടിച്ച് നാട്ടുകാർ സ്നേഹം പങ്കുവച്ചു. ചൂരൽമല അങ്ങാടിക്ക് നടുവിൽ ബിസ്മി മെസ് പ്രവർത്തിച്ചിരുന്നിടത്ത് ഇന്നൊന്നും അവശേഷിക്കുന്നില്ല. മുമ്പുണ്ടായിരുന്ന കടയ്ക്ക് മുമ്പിലെ വാടക കെട്ടിടത്തിലാണ് ബഷീറിന്റെ പുതിയ മെസ് പ്രവർത്തിക്കുന്നത്. മഹിളാ കോൺഗ്രസ് നേതാവായിരുന്ന സിമി റോസ്ബെല്ലിന്റെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണെന്നും പ്രതിപക്ഷ നേതാവ് നിലപാട് വ്യക്തമാക്കണമെന്നും CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. VD സതീശൻ സ്വയം അന്വേഷണം ആവശ്യപ്പെടണമായിരുന്നു. മറുപടി പറയാതിരിക്കുന്നത് ഭൂഷണമല്ല. പോലീസ് സേനയുമായി ബന്ധപ്പെട്ട് PV അൻവർ MLA ഉയർത്തിയ ഗുരുതര ആരോപണങ്ങൾ കർശനമായി പരിശോധിക്കും. ഏത് പ്രമാണിയായാലും സർക്കാർ നടപടിയെടുക്കും. ഇക്കാര്യത്തിൽ മാതൃകാപരമായ സമീപനമാണ് മുഖ്യമന്ത്രിയും സർക്കാരും സ്വീകരിച്ചത്. ഗുരുതരമായ ആഭ്യന്തര വീഴ്ചകൾ UDF കാലത്താണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ VD സതീശൻ പറഞ്ഞത് തങ്ങളുടെ കാലം സ്കോട്ട്ലൻഡ് മാതൃകയിൽ ഉള്ളതായിരുന്നുവെന്നാണ്. ഇത് അപഹാസ്യമാണെന്നും AK ബാലൻ പാലക്കാട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും മകനും മന്ത്രിയുമായ പ്രിയങ് ഖാർഗെയും നടത്തുന്ന ട്രസ്റ്റിന് നിയമവിരുദ്ധമായി ഭൂമി അനുവദിച്ചെന്ന ആരോപണത്തിൽ കർണാടക സർക്കാരിനോട് വിശദീകരണം തേടി ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ട്. ചീഫ് സെക്രട്ടറിക്കാണ് കത്ത് നൽകിയത്. ഇലക്ട്രോണിക്സ് IT മന്ത്രിയായ പ്രിയങ് ഖാർഗെയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP നേതാവ് TN നാരായണസ്വാമി നൽകിയ പരാതിയിലാണ് നടപടി. ട്രസ്റ്റിന് ബംഗളൂരു ഹൈടെക് ഡിഫൻസ് എയർസ്പേസ് പാർക്കിൽ പട്ടികജാതി കോട്ടായിൽ 5 ഏക്കർ ഭൂമി കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് അനുവദിച്ചു എന്നാണ് ആരോപണം. മല്ലികാർജ്ജുന ഖാർഗെ, ഭാര്യ രാധാഭായ്, മക്കളായ പ്രിയങ്ക ഖാർഗെ, രാഹുൽ ഖാർഗെ, MPയും മരുമകനുമായ രാധാകൃഷ്ണ ദണ്ഡമണി എന്നിവരാണ് ട്രസ്റ്റികൾ. ജമ്മു കാശ്മീരിലെ ഗന്ധർബൽ മണ്ഡലത്തിൽ നാഷണൽ കോൺഫറൻസ് ചെയർമാൻ ഒമർ അബ്ദുള്ളക്കെതിരെ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന കോൺഗ്രസ് നേതാവിന്റെ ഭീഷണി. ഗന്ധർബൽ ജില്ലാ പ്രസിഡന്റ് സാഹിൽ ഫറൂഖാണ് പാർട്ടി സീറ്റ് നൽകിയില്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി രാഹുൽ ഗാന്ധി ബുധനാഴ്ച ജമ്മു കാശ്മീരിൽ എത്താനിരിക്കെയാണ് NC കോൺഗ്രസ് സഖ്യത്തെ ഉലയ്ക്കും വിധമുള്ള ഈ പ്രഖ്യാപനം. ഗന്ധർബൽ ജില്ലയിലെ 2 നിയമസഭാ മണ്ഡലത്തിലും നാഷണൽ കോൺഫറൻസ് ആണ് മത്സരിക്കുന്നത്. നയതന്ത്ര ബാഗേജുകൾ പരിശോധിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ടോയെന്ന് സുപ്രീംകോടതി. നയതന്ത്ര പരിരക്ഷയുള്ള ബാഗേജുകൾ പരിശോധിക്കാൻ അധികാരമുണ്ടോയെന്നും അതിന്റെ നടപടിക്രമങ്ങൾ എന്താണെന്നും ജസ്റ്റിസുമാരായ ഋഷികേശ്, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരുടെ ബെഞ്ച് ചോദിച്ചു. നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിന്റെ വിചാരണ നടപടി കേരളത്തിന് പുറത്തേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ അപേക്ഷ പരിഗണിക്കവെയാണ് ചോദ്യം ഉന്നയിച്ചത്. സംശയകരമായ സാഹചര്യങ്ങളിൽ നയതന്ത്ര ബാഗേജുകൾ തുറന്ന് പരിശോധിക്കാമെന്നാണ് തോന്നുന്നതെന്ന് ED ക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു പറഞ്ഞു.
സർക്കാർ വൃത്തങ്ങളുമായി ആലോചിച്ച ശേഷം കൃത്യമായി മറുപടി അറിയിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിൽ എറണാകുളത്തെ PMLA പ്രത്യേക കോടതിയിലാണ് കേസ് നടക്കുന്നത്. കേരളത്തിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ വിചാരണ നടത്താൻ കഴിയില്ലെന്നാണ് ED ആരോപണം. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു. ഈ വാർത്താ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.